ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் நன்னாய் வரும். ഭഗവാൻ നിനക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. ഇൻസ്പെക്ടറോട് ആരാ പറഞ്ഞത് നീ എവിടെ പോയിരുന്നു എന്ന്? ആ സ്ത്രീ അല്ലാതെ വേറെ ആരാവാനാണമ്മേ? ശരണം. ഈ വ്രതം എല്ലാ വർഷവും നിങ്ങൾ ആർക്കു വേണ്ടി എടുക്കുന്നത്? നിങ്ങളുടെ മകൻ എന്നേ മരിച്ചുപോയതാണ്. അതോ ഈ വ്രതം എനിക്ക് വേണ്ടിയാണോ എടുക്കുന്നത്? എനിക്ക് ആപത്ത് വരാൻ വേണ്ടിയാണോ? ഞാനല്ലേ നിങ്ങളുടെ മോനെ കൊന്നത്? മോനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്? അവൻ്റെ ചിത കാണാൻ നിങ്ങൾ പോയില്ല, പക്ഷേ അവൻ്റെ അസ്ഥിയുടെ ചാരം വർഷങ്ങളായി സൂക്ഷിക്കുന്നു. നീ ചാരം ഒന്ന് പറഞ്ഞില്ലേ? ഇത് വെറും ചാരമല്ല, കാളിയാ. അതിനെയാണ് ഞാൻ വർഷങ്ങളായി സൂക്ഷിക്കുന്നത്. നിന്റെ ദുഷ്കർമ്മങ്ങൾക്കുള്ള ഫലം എന്റെ മുൻ നിനക്ക് തീർച്ചയായും തരും. ഏത് മോന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? ആ അഭിജിത്തോ? അവൻ എന്റെ കൺമുന്നിലാ മരിച്ചു വീണത്. പിന്നെ ആരാ ആ കൊച്ചു കൃഷ്ണയോ? അഭിജിത്തിന്റെ പുനർജന്മം? അവനെ അവന്റെ മാതാപിതാക്കളെയും 13 വർഷം മുമ്പ് ഞാൻ കൊന്നു കളഞ്ഞതാ. കാലനെ ആർക്കും കൊല്ലാനാവില്ല, ആർക്കും തടയാനും ആവില്ല. എന്റെ മുൻ കാലനായിട്ട് വരും. അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവൻ നിന്നെയും നിന്റെ സാമ്രാജ്യത്തെയും നശിപ്പിക്കുക തന്നെ ചെയ്യും. വാക്ക് നൽകിയിട്ടുണ്ട് അവൻ എനിക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇതിനകത്ത് കിടന്ന് ഭ്രാന്തായിരിക്കുകയാണെന്ന്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങളെയും മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന്? കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ എൻ്റെ ഈ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടും. പിന്നെ ആ അഭിജിത്തിനെ കൊന്നോർത്ത് എന്നും എല്ലാ ദിവസവും ഞാൻ സന്തോഷിക്കാറുണ്ട്. എത്ര സന്തോഷിക്കണമെങ്കിലും നീ സന്തോഷിച്ചു. നീ എന്നെ ഈ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കയല്ലേ? അതിനർത്ഥം നീ നിന്റെ കാലനെ, അതായത് എന്റെ മോനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്നാണോ എന്റെ മോൻ ഇവിടെ എത്തുന്നത്, അന്നു മുതൽ ഞാൻ നിന്റെ ദിവസങ്ങൾ എണ്ണിത്തുടങ്ങും.
13 വർഷങ്ങളായി നിങ്ങൾ ഈ ദീപം അണയാതെ വെച്ചിരിക്കല്ലേ? ഇന്ന് കണ്ടോ ഈ ദീപം അണയുമോ എന്ന്. ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ഈ ദീപവും പിന്നെ ആ ചാരവും ഇല്ലാതായി പോവും. അത്രയ്ക്ക് വിശ്വാസമാണോ നിങ്ങൾക്ക് ഈ ചാരത്തെ? 13 വർഷങ്ങളായി നിങ്ങൾ ഈ ദീപം അണയാതെ വെച്ചിരിക്കല്ലേ? ഇന്ന് കണ്ടോ ഈ ദീപം അണയുമോ എന്ന്. ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ഈ ദീപവും പിന്നെ ആ ചാരവും ഇല്ലാതായി പോവും. ഞാൻ എന്റെ കൃഷ്ണയ്ക്ക് കൊടുത്തതല്ലേ? കൃഷ്ണ, നീ എന്റെ കൃഷ്ണയല്ലേ? എനിക്കറിയായിരുന്നു എന്റെ മോൻ വരുമെന്ന്, അറിയായിരുന്നു. ഇത് ഞാൻ എന്റെ മോന് കൊടുത്തതായിരുന്നു, കൃഷ്ണയ്ക്ക് കൊടുത്തതാ ഞാനിത്. നീ എന്തോന്നും മിണ്ടാത്തേ, നിന്നെ ഒന്ന് കാണാനായി ഞാൻ 13 വർഷമായി കാത്തിരിക്കുക മോനെ. നിനക്ക് സുഖമാണോ എന്റെ മോനെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയ്, നീ കൃഷ്ണയല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ മകനല്ല. അല്ല, നീ കള്ളം പറയ. ഒരമ്മയ്ക്ക് സ്വന്തം മകനെ തിരിച്ചറിയുന്നതിൽ ഒരിക്കലും തെറ്റു പറ്റുകയില്ല. നീ എന്റെ കൃഷ്ണയാ, എന്റെ മോന. വന്നു വന്ന് നിങ്ങൾ പകലും സ്വപ്നം കാണാൻ തുടങ്ങിയോ? നിങ്ങളുടെ അസുഖം വീണ്ടും കൂടിയിരിക്കുകയാണെന്ന തോന്നേ. ആരെ കണ്ടല്ലോ ഇത് നിങ്ങളുടെ മോനാണെന്ന് പറയുകയാണോ? ചെല്ലേ, പോയി അവിടെ അങ്ങനെ ഇരിക്കേ. അല്ല കൃഷ്ണ, നീ
ഇവിടെ ഈ ഔട്ട് ഹൗസിലേക്ക് എന്തിനാ വന്നത്? ഈ സ്ത്രീക്ക് ഭ്രാന്ത. ഇവര് പറയുന്നൊന്നും കേക്കണ്ട. മനസ്സിലായോ? എന്റെ കൂടെ വാ. ഹലോ, എന്റെ അവസ്ഥ കണ്ടില്ലേ അമ്മേ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കണ്ടിട്ട് ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ പോലും സാധിച്ചില്ല. ഞാനാണ് കൃഷ്ണനെന്ന് പറയാനും സാധിച്ചില്ല. പക്ഷെ ഞാൻ വാക്ക് തരികയാണമ്മേ, അമ്മയുടെ ഓരോ കണ്ണുനീരിനും ഞാൻ പകരം ചോദിക്കും. ആരൊക്കെയാണോ എന്റെ അമ്മയെ വേദനിപ്പിച്ചത് അവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ മുതലാളി തന്നെയാ വരാൻ പറഞ്ഞത്. അതൊക്കെ അറിയാം, പക്ഷെ ചെക്ക് ചെയ്യാതെ വിടാൻ പറ്റില്ല. ചെന്നോളൂ, ഞാൻ സാറിനോട് പറയാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. റിയലി? പ്ലാനിങ്ങിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവരുത്, അത് ഓർമ്മ വേണം.
ചിലപ്പോൾ അത് പുറത്തുനിന്നുള്ളവരാകണമെന്നില്ല. സാറിന്റെ കൂടെ തന്നെയുള്ള ആരെങ്കിലും ആയിക്കൂടെ? അത് ഇവിടെയുള്ളവരായിരിക്കണമെന്നില്ല, ചിലപ്പോ അത് നിന്നെ പോലെ പുറത്തുള്ളവരാരെങ്കിലും ആയിക്കൂടെ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, അത് ഇവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. ശരിയും തെറ്റും എന്താണെന്ന് എനിക്ക് ദേവി തന്നെ കാണിച്ചു തരും. കൃഷ്ണ, ഇന്ന് നല്ലൊരു ദിവസമാണ്, എനിക്ക് സന്തോഷമായി. നീ ഞാൻ വിളിച്ചതനുസരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ. സാർ, സന്തോഷിക്കേണ്ട ഞാനാണ്. സാർ എനിക്ക് ഈ ബംഗ്ലാവിലേക്ക് വരാനുള്ള അവസരം തന്നല്ലോ. പോകാം സുധീർ, വരൂ. സുധീർ, അത് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞു? സാർ, ഞാൻ നമ്മുടെ ആളുകളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ, നീ കഴിക്കുന്നില്ലേ? കഴിക്കാം. ഇന്നലെ നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനോട് ഉണ്ടാകില്ലായിരുന്നു. പിന്നെ സർ, അത് ആരാണെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. സർ, പറയാൻ പാടുണ്ടോന്നറിയില്ല. ചിലപ്പോൾ അത് പുറത്തുനിന്നുള്ളവരാകണമെന്നില്ല, സാറിന്റെ കൂടെ തന്നെയുള്ള ആരെങ്കിലും ആയിക്കൂടെ. അത് ഇവിടെയുള്ളവരായിരിക്കണമെന്നില്ല, ചിലപ്പോ അത് നിന്നെ പോലെ പുറത്തുള്ളവരാരെങ്കിലും ആയിക്കൂടെ. പുറത്തുള്ളവർക്ക് അതിന്റെ ആവശ്യം എന്താ? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, അത് ഇവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. ശരിയും തെറ്റും എന്താണെന്ന് എനിക്ക് ദേവി തന്നെ കാണിച്ചു തരും. ദാ പ്രസാദം എടുക്ക്. എനിക്ക് കൃഷ്ണയെ മനസ്സിലാകുന്നില്ലല്ലോ മോനെ. ഈ വന്ന കൃഷ്ണയില്ലേ,
അവനാണ് അമ്മയുടെ മോന്റെ ഈ ജീവൻ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചത്. നിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി നിന്റെ ഈ അമ്മ ഒരു കണ്ണ് തുറന്നു വച്ചിരിക്കും.